സ്ത്രീധന വിഷയം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. ഭരണതലത്തിലും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രഗത്ഭരും ഈ വിഷയം ഇപ്പോൾ വളരെ ആഴത്തിൽ വിശകലനം ചെയ്ത് പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നു. സ്ത്രീധന പീഡനങ്ങൾ, തുടർന്നുള്ള ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, ഇവയൊക്കെ സമൂഹത്തെ ഭയപ്പെടുത്തും വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുക്കുവാനുള്ള പ്രധാന കാര്യം. മറ്റ് എല്ലാ സാമൂഹ്യ വിപത്തുകളെയും എന്ന പോലെ ഈ സമ്പ്രദായത്തെ നിയമം കൊണ്ട് തടയാൻ നാം ശ്രമിക്കുന്നു, പക്ഷേ ഫലമുണ്ടാകുന്നില്ല. എല്ലാ സാമൂഹ്യ തിന്മകളും കൂടുതൽ ശക്തി പ്രാപിച്ച് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിയമം പരാജയപ്പെടുന്നിടത്ത് നമ്മുടെ ഭരണകർത്താക്കളും രാഷ്ട്രീയ മേലാളന്മാരും സാംസ്കാരിക നവോത്ഥാന നായകരും നമ്മോട് പറയുന്നു, എല്ലാ വിപത്തുകളുടെയും മൂല കാരണം ബോധവൽക്കരണത്തിൻ്റെ അഭാവമാണ് എന്ന്. എന്നുവച്ചാൽ യഥാവിധി ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നു എങ്കിൽ ഈ വിപത്തുകൾ ഒക്കെ സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷമാകും എന്ന്. കഷ്ടം എന്നേ പറയണ്ടു. എത്രമാത്രം നിരർത്ഥകവും യുക്തിരഹിതവുമാണ് ഈ വാദം. ഈ മാന്യദേഹങ്ങളോട് ചോദിക്കട്ടെ, ബോധവൽക്കരണം കൊണ്ടും നല്ല പാഠങ്ങളുടെ പഠനം കൊണ്ടും മനുഷ്യൻ സ്നേഹസമ്പന്നനും നീതിമാനും സദ്ഗുണ സമ്പന്നരും ആകുമായിരുന്നു എങ്കിൽ നമ്മുടെ ലോകം എന്നോ സ്വർഗതുല്യമാകുമായിരുന്നു. കള്ളവും ചതിയും പൊളിവചനവും ഒന്നുമില്ലാത്ത ഒരു മാവേലി നാട്. നാം ജനിച്ചതും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും മതങ്ങൾക്കൊപ്പമാണ്. ഈ മതങ്ങൾ ഒക്കെ രാമായണം, മഹാഭാരതം, ബൈബിൾ, ഖുറാൻ, ഈ നല്ല പാഠങ്ങൾ ഒക്കെയും പിന്നെ ഋഷിവൈര്യന്മാർ, ദൈവ അവതാരങ്ങൾ, ആൾദൈവങ്ങൾ, രാഷ്ട്രീയ സാംസ്കാരിക ആചാര്യന്മാർ, കാലാകാലങ്ങളിലെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ, ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി തുടങ്ങിയ എത്രയോ പുണ്യാത്മാക്കൾ, ഈ പ്രസ്ഥാനങ്ങളും ഞാൻ ഈ സൂചിപ്പിച്ച മഹത് വ്യക്തികളും ഒക്കെ നമ്മോട് നൂറ്റാണ്ടുകളിലൂടെ ഈ മനുഷ്യകുലത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നിട്ടുള്ളത് എന്താണ്, പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? മാനവികതയെക്കുറിച്ച്, സമഭാവനയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, ജീവിത മൂല്യങ്ങളെക്കുറിച്ച്, മനുഷ്യൻ മനുഷ്യനായി ജീവിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. ഇത്രമേൽ ശക്തവും ഗാഢവുമായ ബോധവൽക്കരണം മനുഷ്യന് മേൽ ചൊരിഞ്ഞിട്ടും നന്നാകാത്ത മനുഷ്യനെ ഇനി ഏത് മഹാത്മാവിൻ്റെ ബോധവൽക്കരണം കൊണ്ടാണ് നന്നാക്കാൻ പോകുന്നത്? നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കപ്പെടണം. നിയമങ്ങൾ പലപ്പോഴും നോക്കുകുത്തികളായി നിന്നു പോകുന്നു. എന്തുകൊണ്ടാണ്? നിയമത്തിന് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല എന്നതാണ് ലളിതമായ ഉത്തരം. അത് അധികാര വർഗത്തിൻ്റെ, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന യജമാനന്മാരുടെ വിരൽത്തുമ്പിൽ തൂങ്ങി നടക്കുന്ന വെറും പാവകൾ പോലെയാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് വിപ്ലവ കവി പാടിയിട്ട് വർഷങ്ങൾ ഏറെയായി. ഈ മുദ്രാവാക്യം നാം മുഴക്കിയിട്ടും കാലം ഒരുപാട് കടന്നുപോയി. പക്ഷേ ചട്ടങ്ങൾ ചട്ടങ്ങൾ മാത്രം മാറുന്നില്ല. ആരാണ് ഇതിനുള്ള ഉത്തരവാദികൾ? ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യും, പത്രങ്ങളിൽ വാർത്ത വരും. വാർത്തയുടെ ഒടുക്കം നാം ഇതുകൂടി വായിക്കുന്നു, എന്തെന്നോ ഈ കുറ്റവാളിയുടെ പേരിൽ നിലവിൽ 20-30 ക്രിമിനൽ കേസുകൾ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നും. എന്തൊരു വിരോധാഭാസമാണ്! ഒരു കുറ്റവാളിക്ക് യഥേഷ്ട കുറ്റകൃത്യത്തിൽ ഏർപ്പെടാൻ കഴിയുന്നു എന്നാണ് അർത്ഥം. മാനസാന്തരത്തിനുള്ള വേദിയാണ് ജയിൽ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ജയിൽ മോചിതരായവരും പരോളിൽ ഇറങ്ങി വന്നവരും വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും നാം വാർത്തകൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ ശിക്ഷാരീതികളെ ഭയപ്പെടുന്നില്ല എന്നാണ് അർത്ഥം. ജയിലുകൾ ഒരർത്ഥത്തിൽ സുഖവാസ കേന്ദ്രങ്ങളായി മാറുന്നു. അങ്ങനെ ഉള്ള ഒരവസ്ഥയിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കുറ്റവും ശിക്ഷയും തമ്മിലുള്ള അന്തരം, അതാണ് കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത്.
എന്നാൽ സ്ത്രീധന വിഷയത്തിൽ ആ വിഷയമാണല്ലോ സംസാരിക്കുന്നത്. ആ സമ്പ്രദായം തുടർന്ന് പോകുന്നതിൽ മറ്റ് കാരണങ്ങൾ ഉണ്ട്. എന്താണ് ആ കാരണങ്ങൾ? ഇതിനുത്തരം പറയുന്നതിനായി നമുക്ക് അല്പം രാഷ്ട്രീയം പറയേണ്ടി വരും. സ്ത്രീധനത്തിന് പിന്നിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് അടുത്ത ദിവസം നമുക്ക് തുടർന്ന് സംസാരിക്കാം. ഓക്കെ.